മൊബൈൽ ഫോട്ടോഗ്രാഫി അത് ഒരു പാഷനാക്കി എടുക്കുന്നവർ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിക്കാനൊന്നുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ജീവനോടെ ഇരിക്കുന്ന കണ്ണ് കൊണ്ട് കാണുന്ന എല്ലാ ആൾക്കാരും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സാണ്. നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ പകർത്തി മെമ്മറിയിൽ വെച്ച് നമ്മൾ പിന്നീട് അത് ഓർമ്മിക്കുന്നത് പോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫി. പക്ഷേ അതെന്തുകൊണ്ട് നമുക്കൊരു ഡിവൈസിൽ ഒരു ഉപകരണത്തിൽ ആ കാര്യം പകർത്തി കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുടുംബങ്ങളിലെയും കുട്ടികളുടെയും മറ്റേ ആൾക്കാരുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴത്തേക്ക് നാളൊരു സമയത്ത് നമുക്കതൊരു വിലയായിട്ട് മാറുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ അവർ വയസ്സേന്ന ആൾക്കാർ വരെ വരുമ്പോഴത്തേക്ക് അവരുടെ ദൃശ്യങ്ങൾ പിന്നീടടുത്ത് കാണുമ്പോഴത്തേക്ക് അവർ മെമ്മറിയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ മൊബൈലിനകത്ത് നമുക്ക് സുന്ദരമായിട്ട് നല്ല വിഷയങ്ങൾ പകർത്താം. ഞാൻ ഇതാണ് പറഞ്ഞു തന്നത്. ഒരു സാമൂഹ്യ വിഷയത്തിൽ വിഷയങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഓരോ ഫ്രെയിമിനെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇത് ഇന്ന ഇന്ന കാര്യമാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നിൽക്കുന്ന കടൽ തീരത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ പടങ്ങൾ കടലുമായിട്ട് ബന്ധപ്പെട്ടു. കാരണം കടൽ, ആന, വിമാനം, ട്രെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പിന്നെ കുട്ടികൾ മുതൽ വയസ്സുന്ന ആൾക്കാർക്ക് വരെ ഭയങ്കര ഒരു വീണ്ടും 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 കാണാൻ. പ്രത്യേകിച്ച് കടലെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വിശാലത പോലെ തന്നെ അതിൻ്റെ മാസ്മരികത എത്ര പകർത്തിയാലും തീരാത്ത, എത്ര ഏതൊക്കെ സമയത്ത്, ഉദാഹരണത്തിന് ഞാൻ ഇതാ ഒരു ഈ ഒരു ഫോട്ടോഗ്രാഫർ ഒരു നല്ല നിരീക്ഷകനായിരിക്കണം ഞാൻ പറയും, നല്ല ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി നല്ലവണ്ണം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ഒബ്സർവർ, നല്ലൊരു നിരീക്ഷണമുള്ള ആളായിട്ട് മാറും. അതായത് ഇവിടെ ഇപ്പം നമ്മുടെ സൂര്യൻ എന്താ ഏകദേശം എന്താ ഇതിന് സമാനമായിട്ട് ഇങ്ങനെ നിൽക്കുക, ഇതേ സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്ത മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം സൂര്യൻ്റെ അല്പം കൂടെ തെക്കോട്ടേക്ക് മാറി വരും. ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. നവംബർ ആകുമ്പോഴത്തേക്ക് ഇതിന് സമാനമായിട്ട് സൂര്യൻ്റെ അയനത്തിന് വ്യത്യാസം തിരിച്ച് അത് കഴിഞ്ഞാൽ അതേപോലെ വടക്കോട്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കും, എല്ലാ മാസങ്ങളിലും പല സമയത്തായിട്ട് ഒരേ സ്ഥലത്ത് വന്ന് നമ്മൾ സൂര്യനെ മാത്രം എടുക്കണമെങ്കിൽ സൂര്യൻ്റെ അയനങ്ങളിലുള്ള വ്യത്യാസം, സൂര്യായനം നമുക്ക് കൃത്യമായിട്ട് ഏതൊരാൾക്കും നോക്കൂ. അപ്പോൾ പ്രകൃതിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തന്നെ ക്യാമറയിൽ സുഖമായിട്ട് നമുക്കത് വരും. അത് സൺസെറ്റ് ആയിക്കോട്ടെ, സൺറൈസ് ആയിക്കോട്ടെ, ഇതൊരു ചെറിയ ഉദാഹരണം. ഇപ്പം നീലിമയായിട്ട് കിടക്കുന്ന കടൽ, നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന ഒരു ദിവസം, അതെനിക്കൊരു ഭാഗ്യം കിട്ടിയ ഒരു ദിവസം, അതാണ് നിങ്ങൾ ഏറ്റവും കണ്ട ഇൻഡിപെൻഡൻസ് ഡേ കണ്ട ഫ്രെയിം, നാഷണൽ ഫ്ലാഗിൻ്റെ, അതവർ ഔപചാരികമായിട്ട് കിട്ടിയ അന്ന് പച്ച നിറത്തിലാണ് കടല്. എന്ന് വെച്ചാൽ സമുദ്രത്തിലുള്ള പ്ലാന്റൻസ്, ചെറിയ ജീവജാലങ്ങൾ, ചെറിയ ജീവികൾ ഉള്ള അതിൻ്റെ പ്രസൻസ് കൊണ്ട്, അതിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ പച്ച നിറമായിട്ട് മാറും. ആ തീരപ്രദേശത്ത് കുറേ ഭാഗത്ത് അത്രയും പച്ച നിറമായിട്ട് മാറും. അതൊരു നല്ല ഡേ ലൈറ്റിലായപ്പോഴത്തേക്കും ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഫ്രെയിം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെള്ളയും തീരെ നല്ല ചുവപ്പായിട്ട് കിടക്കുകയാണ്. ഒരുപക്ഷെ ആ ഫ്രെയിം എടുത്തപ്പോഴത്തേക്ക് ആർക്കും വിശ്വാസം വന്നു, ആരും വിശ്വസിച്ചില്ല ഞാൻ എഡിറ്റ് ചെയ്തതാണ് എന്ന് പലരും ചോദിച്ചു. എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ബാലപാഠം പോലും ഇപ്പോഴും അറിയത്തില്ല ഉള്ള കാര്യം പറയാം. പക്ഷേ അത് കൈവന്ന ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ നമ്മുടെ ത്രിവർണ പതാകയുടെ നിറത്തിൽ അത് അവിചാരിതമായിട്ട് കിട്ടിയെങ്കിലും എവർ മെമ്മറബിൾ ഷോട്ടായിട്ട് ഇന്നും ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ദിനത്തിനും ഞാനത് പോസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതുപോലെ നിരീക്ഷണങ്ങൾ വന്നു. അതാ കടൽ വിഷയത്തിൽ ഇന്ന് പ്രീത ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ വേദന നേരിട്ട് കാണാൻ പറ്റും. അവരെങ്ങനെയാണ് വള്ളം ഇറക്കുന്നത്, ആ വള്ളം ഇറക്കുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്, ആ ഇറക്കുമ്പോഴത്തേക്കും ചേലി നോക്കും, ആ ചേലെങ്ങനെയാണ്, എന്നിട്ട് എങ്ങനെയാണ് തിരമുറിച്ച് പോകുന്നത്, തിരിച്ചവർ മത്സ്യബന്ധനം നടത്തുന്നത് എങ്ങനെയാണ്, തിരിച്ചവരെപ്പോഴാണ് വരുന്നത്, അവരെന്തൊക്കെയാണ് കാര്യം. അപ്പം ഇത് അവിടെ ദൈനംദിനമായിട്ടുള്ള, അപ്പം വെറുതെ നമ്മൾ കടൽ തീരത്ത് നിന്ന് കാണും പോലെ അല്ല കടൽ ജീവിതം, വളരെ ശ്രമകരമായിട്ടുള്ള അത്യന്തികം ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് ഒരു വലിയൊരു പണിയാണ് ശരി മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് A to Z, അത് കടലിലായിരുന്നാലും കരയിലായിരുന്നാലും മറ്റെല്ലാ മേഖലയായിരുന്നാലും നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും.
അതിനെ നമ്മൾ ഇതിനെ എന്താണ് വിഷയങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് പകർത്തിക്കഴിഞ്ഞാൽ നല്ല, അതായത് ഭാവിയിൽ വരുന്ന എല്ലാ പേർക്കും അതൊരു പ്രയോജനമാണെന്ന് മാത്രമല്ല നമുക്കതിനെക്കുറിച്ച് അറിയാനും സാധിക്കും. ഉദാഹരണത്തിന് ഇന്ന് വിദ്യാഭ്യാസ പദ്ധതിയിൽ പ്രോജക്റ്റ് അസൈൻമെൻറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളുടെ ഏറ്റവും വേണ്ടപ്പെട്ടതാണ് പ്രോജക്റ്റ് അസൈൻ. പക്ഷേ എൻ്റെ സ്റ്റുഡൻസുകൾ പലരും എൻ്റെ മോളുൾപ്പെടെ ഈ പ്രോജക്റ്റ് വർക്കിന് ശിവകാശി പടങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ആശ്രയിക്കാറില്ല. കഴിവതും അവർ തന്നെ മൊബൈലിലോ മറ്റ് ക്യാമറയിലോ പകർത്തിയ പിന്നെ പടങ്ങൾ നമുക്ക് ശരിക്കും പ്രിൻ്റൗട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എടുത്ത പടം കോപ്പറേറ്റ് നമുക്കാണുള്ളത് അത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ആരും എടുത്ത പടമല്ല, നമ്മൾ എടുത്ത പടം. അത് എൻവയറൺമെൻറ് ഡേക്ക് ഉപയോഗിക്കാം, പിന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഉപയോഗിക്കാം, വേറെ എന്ത് ഡേക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.